വയനാട് മാനന്തവാടിയിൽ നവകേരള ബസ്സിനെ പ്രവേശിക്കാനായി പൊളിച്ച സ്കൂൾ ഗ്രൗണ്ടിന്റെ മതിൽ 5 ദിവസങ്ങൾക്കിപ്പുറവും പുനർനിർമ്മിച്ചില്ല. പുഴയോരത്തുള്ള ഗ്രൗണ്ടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് ഗുരുതര സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇരുപത്തിമൂന്നാം തീയതി നടന്ന മാനന്തവാടി മണ്ഡലത്തിലെ സദസ്സിനായി GVHS സ്കൂൾ ഗ്രൗണ്ടിലാണ് വേദി ഒരുക്കിയത്. മന്ത്രിസംഘം എത്തുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് ഗ്രൗണ്ടിന്റെ സംരക്ഷണ ഭിത്തി യന്ത്രസഹായത്തോടെ തകർത്തത്. നവകേരള ബസ്സിന് വേദിക്കരികിലെത്താൻ വേണ്ടി പൊളിച്ച മതിൽ ഉടൻ പുനർനിർമ്മിച്ച് നൽകാമെന്നായിരുന്നു സ്ഥലം MLA ഉൾപ്പെടുന്ന സംഘാടക സമിതിയുടെ ഉറപ്പ്. 5 ദിവസങ്ങൾക്കിപ്പുറവും മതിൽ പഴയപടി തന്നെ. 12,000 കുട്ടികൾ പഠിക്കുന്ന UP മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ മതിലുകളൊക്കെ തന്നെ ഓരോ ഘട്ടത്തിൽ ഓരോ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ഈ കുട്ടികളുടെ സുരക്ഷയെ കരുതി ഇത് പൊളിക്കാൻ കാണിച്ച ശുഷ്കാന്തി സംഘാടകർ ഇത് പുനർനിർമ്മിക്കുന്നതിനും വേണം. പുനർനിർമ്മിക്കുമെന്ന ഉറപ്പിന്മേലാണ് മതിൽ പൊളിച്ചതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും സ്കൂൾ PTA അധികൃതർ പ്രതികരിച്ചു. വിവിധയിടങ്ങളിൽ പൊളിഞ്ഞുകിടക്കുന്ന മതിൽ പൂർണ്ണമായി നിർമ്മിക്കുന്നത് സ്കൂളിന് ഗുണകരമാണെന്നാണ് PTA വാദം. എന്നാൽ മതിൽ പൊളിച്ചത് തങ്ങളെ അറിയിച്ചുകൊണ്ടല്ല എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മനോരമ ന്യൂസ്, വയനാട്.